നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി, ഫോൺ 9539080053. കാർഷിക സംസ്കാരത്തിന്റെ പെയ്തൊഴിയാത്ത പഴമയുടെ സങ്കല്പങ്ങളെ കൃഷി അനുഭവ പരിജ്ഞാനമാക്കി ചേർപ്പിൽ ഉർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കാറിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വെങ്ങിണീശ്ശേരി സ്വദേശി വിപിൻ ദാസ് ആണ് മരിച്ചത്. കുട്ടനല്ലൂരിൽ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിൽ. മലപ്പാടി ഗ്രാമപഞ്ചായത്ത് എസ് എൻ സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ പെയ്തൊഴിയാത്ത പഴമയുടെ സങ്കല്പങ്ങളെ കൃഷി അനുഭവ പരിജ്ഞാനമാക്കി ചേർപ്പ് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ലൂർദുമാത ബാലജനസഖ്യം യൂണിറ്റ് തിരുവാതിര ഞാറ്റുവേലക്കാലം ആചരിച്ചു. പാളത്തൊപ്പിയടക്കം കാർഷിക വേഷമണിഞ്ഞ് കുട്ടികർഷകരായി മാറിയ സഖ്യ അംഗങ്ങൾ അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പയർ പച്ചക്കറി വിത്തുകൾ സ്കൂൾ മുറ്റത്ത് തയ്യാറാക്കിയ കാർഷിക തോട്ടത്തിൽ പാകി. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ കാർഷിക സന്ദേശം നൽകി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതി സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിന് വളരെയധികം അഭികാമ്യമാണ്. അപ്പൊ പാഠത്തെ കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് അറിയുന്നതിനും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം നമ്മളെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരതിൽ ഏർപ്പെടുത്തണം, അങ്ങനെ പ്രകൃതി സ്നേഹം കൂടുതൽ വില ഊട്ടിയുറപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബാലജനസഖ്യത്തിന്റെ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബാലജനസഖ്യ യൂണിറ്റാണ് ഈ ചേർപ്പ് ലൂർദുമാത സ്കൂളിലുള്ളത്. അപ്പോൾ ഇവിടെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ സജീവമായി നിലനിൽക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വൈസ് പ്രിൻസിപ്പാൾ TL ശീബ, സഖ്യം സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, യൂണിയൻ സെക്രട്ടറി റോസ്മേരി ആന്റണി, CGT ആന്റണി, ബിസ്ബാബു, ആഗ്നേയ സാരംഗ് മാധവ്, അംബാനി എന്നിവർ പങ്കെടുത്തു. മണ്ണിനെയും മനസ്സിനെയും ആർദ്ധമാക്കി തോരാത്ത അറിവുകൾ ഗൃഹസ്ഥമാക്കുവാൻ പ്രകൃതി പഠനത്തിന്റെ ഭാഗമായി പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ പാടത്തും കുട്ടികൾ സന്ദർശനം നടത്തി. തിരുവാതിര ഞാറ്റുവേലയുടെ കാർഷിക പഴമൊഴി ആധാരമാക്കി മണ്ണിലും പാടത്തും കുട്ടികളും മുതിർന്നുവരുമിറങ്ങി നനത്ത മണ്ണിനെയും വെള്ളത്തെയും തൊട്ടറിഞ്ഞു. സ്കൂളിന് കാർഷിക പുസ്തകവും സമ്മാനിച്ചു. കാറിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. വെങ്ങിണീശ്ശേരി ചെറാട്ടൂർ ക്ഷേത്രത്തിന് സമീപം പിളമ്പത്ത് മുരളിയുടെയും ദേവിയുടെയും മകൻ വിപിൻ ദാസ് ആണ് മരിച്ചത്. ബർഗർ പെയിൻസിന്റെ പൊങ്ങണങ്കാട് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ്. ഞായറാഴ്ച രാത്രി 9:30 വലിയാലുക്കൽ സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ചേർന്ന് കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. നെടുപുഴ പോലീസ് നടപടികളെടുത്തു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:00 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കുട്ടനല്ലൂരിൽ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി ആസാം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ആസാം ലഹരിഗഡ് സ്വദേശി 24 വയസ്സുള്ള ജഹറുൾ ആണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 1.5 ഗ്രാമോളം ബ്രൌൺ ഷുഗറും മയക്കുമരുന്ന് വിൽപ്പന നടത്തി കിട്ടിയ പണവും പോലീസ് കണ്ടെടുത്തു. ചെറിയ ബോട്ടിലുകളിലായാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പാട് ഗ്രാമപഞ്ചായത്ത് SN സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ബസ് സ്റ്റോപ്പും പണിയാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ചില
എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത്, ജനപ്രതിനിധികളായ അനിത കാർത്തികേയൻ, ഇ പി അജയ്ഘോഷ്, ബി കെ മണിലാൽ എന്നിവർ സംസാരിച്ചു. എറവക്കാട് സ്വദേശിയായ യുവതി ബത്രിവീട്ടിൽ ജീവനൊടുക്കി. എറവക്കാട് കടുകപ്പറമ്പിൽ സന്തോഷിന്റെ മകളും കണ്ടശാം കടുക് താനാപ്പാടം ചക്കുമാട്ടുപറമ്പിൽ കിരണിന്റെ ഭാര്യയുമായ 24 വയസ്സുള്ള വർഷയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയത്ത് ഭർത്താവും വീട്ടുകാരും ഉണ്ടായിരുന്നുവെങ്കിലും അവർ അറിഞ്ഞിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വർഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ 4 എറവക്കാടുള്ള വീട്ടുവളപ്പിൽ നടക്കും. 1.5 വയസ്സുള്ള റിദാൻ മകരാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹന സുധൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ സെൻ, ചെർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, കെ ജി ഒ യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ കുര്യാക്കോസ്, ജോസ് വേലുകാരൻ, ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു. ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്ന ദേവസ്വം ബോർഡുകളിൽ ഒന്നായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാത്ത കൊച്ചിൻ ദേവസ്വം നടപടി അങ്ങേയറ്റത്തെ ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികര ടീച്ചർ പറഞ്ഞു. ക്ഷേത്രത്തോട് മമതാ ബന്ധമില്ലാതെ ഭക്തരെ സ്വന്തമെന്ന് കരുതാത്ത, ഈശ്വര ഭക്തിയില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇതുപോലുള്ള ഭരണ സംവിധാനങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നടത്തേണ്ടി വരും. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കാം, ഇതിന് ഇന്നത്തെ ഈ ധർമ്മയ്ക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം ബോർഡുമായും അതുമായ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വശത്ത്, അതിനേക്കാൾ ഉപരിയായി തായായി എന്നേക്കുമായി നമുക്ക് ക്ഷേത്ര മൈതാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വായനാശീലത്തിന്റെ ഭ്രാന്ത് തുടങ്ങിയത് എന്നതാണ്. കുറച്ചപ്പുറത്ത് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് അവിടെ കിടക്കുന്നുണ്ട്. പാർക്ക് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്, അത് കുട്ടികളെ കളിപ്പിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്, ഇതിനൊക്കെയുള്ള സ്ഥലം കളിക്കാൻ തോന്നിയാലും വായിക്കാൻ തോന്നിയാലും പെടുക്കാൻ തോന്നിയാലും എന്തിനു തോന്നിയാലും ഹിന്ദുവിന്റെ ഭൂമിയല്ലാതെ മറ്റൊന്നും ഒരിടത്തും നോക്കിയാൽ കാണുന്നില്ല എന്ന ഗതികേട് വളരെ ഭയങ്കരമാണ്. ക്ഷേത്രങ്ങളിൽ വേണ്ടത് മതപാഠശാലകളും ക്ഷേത്രധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള കേന്ദ്രങ്ങളുമാണ്, അല്ലാതെ പൊതുവായനയിടങ്ങളല്ല. വടക്കുന്നാഥ ക്ഷേത്രഭൂമിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർമ്മിക്കാൻ പോകുന്ന ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്രവിശുദ്ധിക്ക് ചേർന്നതുമല്ല. ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുക, ഇതിനെ കൂട്ടിനിന്ന ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കുക, വടക്കുന്നാഥ ക്ഷേത്രഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ പി ശശികല ടീച്ചർ. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. സംഭവത്തിൽ ആളപായമില്ല. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടയുടൻ മുൻവശത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയതോടെ തീ ആളിക്കത്തി. എതിരെ വന്ന യാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് നിർത്തി. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന തീയണച്ചു. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ കണ്ണന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ കാലം. 38 ആനകളുള്ള പുന്നത്തൂർ കോട്ടയിൽ നീരിലുള്ള 12 ആനകൾ ഒഴുകെയുള്ളവയാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ആനകൾക്കും സുഖചികിത്സ നൽകും. ഗുരുവായൂർ ആനക്കോട്ടയിലെ 26 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗജവീരന്മാർക്ക് സുഖചികിത്സ ഒരുക്കിയത്. സുഖചികിത്സയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു. ഗജവീരൻ ദേവദാസ് ആനയ്ക്ക് ആദ്യം ഔഷധ ചോറുള്ള നൽകിയായിരുന്നു ഉദ്ഘാടനം. ആനകൾക്ക് സുഖചികിത്സയ്ക്ക് 11 ലക്ഷം രൂപയുടെ അനുമതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നൽകിയിട്ടുള്ളത്.
അരി, ചെറുപയർ, റാഗി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അഷ്ടചൂർണം, ചെവനപ്രാശ്യം, ഷാർക്ക ഫെറോൾ, അയോൺ ടോണിക്, ധാതുലവണങ്ങൾ, വിരിയുടെ മരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ആനകൾക്ക് ആനയൂട്ടായി നൽകുക. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള സമീകൃത ആഹാരമാണ് നൽകുന്നത്. ആനകളുടെ രക്തം, പിണ്ഡം എന്നിവ പരിശോധന നടത്തിയാണ് ഓരോ ആനയ്ക്കും ചികിത്സ നിർണയിക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ആനക്കോട്ടയിൽ മാത്രമാണ് ആനകൾക്ക് ഇത്തരത്തിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ നടത്തുന്നത്. സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. 12 ശമ്പള പരിഷ്കരണം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ജി യു അസോസിയേഷൻ പ്രതിഷേധ അഗ്നി സംഘടിപ്പിച്ചു. പ്രതിഷേധാഗ്നി മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി ഗവൺമെന്റിന്റെ എല്ലാ ഇടപാടുകളും ഒരർത്ഥത്തിൽ ഇല്ല, ട്രഷറി അടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ട്രഷറി കൂടും. ട്രഷറിയിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട എല്ലാ ഓരോ ഉത്തരവിലൂടെ ഓരോ സമയത്തും ഞാൻ പറയുന്നത്, ഇത്രയും അപകടകരമായ ഒരു സ്ഥിതി സംസ്ഥാനത്ത് രാഷ്ട്രീയ ആരോഗ്യ കേൾക്കുമ്പോൾ ഗവൺമെന്റ് ജൂലൈ 1 പ്രാബല്യത്തിൽ 12 ശമ്പള പരിഷ്കരണം ഉടൻ അനുവദിക്കുക, 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, കവർന്നെടുത്ത സർവീസ് വെയിറ്റേജ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃശൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് എം ഒ ഡേസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി ജി രഞ്ജിത്, ടി പി ഹനീഷ് കുമാർ, പി ആർ അനൂപ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രൂപേഷി, ഐ ബി മനോജ്, ഡിന്നി ജോണി, പി യു ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജോ എം ലാസർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അരുൺ സി ജെയിംസ്, കെ എസ് മധു, സംസ്ഥാന വനിതാ ഫോറം ജോയിന്റ് കൺവീനർ ടി ഐ ഷിൻസി, ജില്ലാ വനിതാ ഫോറം കൺവീനർ ബിന്ദു കെ എസ്, ഷെല്ലി ജേക്കബ്, മൃദുൽ ചന്ദ്രൻ, കെ കൃഷ്ണദാസ്, കെ സൂരജ് എന്നിവർ സംസാരിച്ചു. വാഹനങ്ങളുടെ കൂട്ടിയിടി നടന്നു. ചൊവ്വാഴ്ച രാവിലെ 9 സംഭവം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടിപ്പർ ലോറിയുടെ പിറകിൽ ചരക്ക് ലോറിയും അതിനു പുറകിലായി സ്വകാര്യ ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. ഏതാനും ബസ് യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ കുട്ടനല്ലൂർ റീജൻസി ക്ലബിൽ പുതിയ ഭരണസാരഥികൾ അധികാരമേറ്റു. പ്രസിഡന്റായി ഷാജു തെക്കൂടൻ, സെക്രട്ടറിയായി ജിൻസ് പോൾ, കതിരേഷ് ചെറാകുളം ട്രഷററായും ജോസഫ് മഞ്ഞളി വൈസ് പ്രസിഡന്റും സുധീർ കളനിക്കൽ ജോയിന്റ് സെക്രട്ടറിയുമായി തിരഞ്ഞെടുത്തു. കൂടാതെ ജോമോൻ കുര്യൻ, ഡോക്ടർ ജോസഫ് ജോർജ്, രാജീവ് വി പി, റാഫി ചാലിശ്ശേരി, പ്രൊഫസർ വി എ സണ്ണി, വേണു പി ജി എന്നിവരും കമ്മിറ്റി മെമ്പർമാരായി സ്ഥാനമേറ്റു. വെങ്ങനശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ മംഗല്യസിദ്ധി പൂജ ജൂലൈ 7 ഞായറാഴ്ച നടക്കും. മംഗല്യവരദയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് മിഥുനമാസത്തിലെ പൂയും നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ, നെടുമംഗല്യപൂജ, സർവൈശ്വര്യപൂജ, ഐക്യമത്യപൂജ, ഭൂമിപൂജ മുതലായ വിശേഷ പൂജകൾ ഞായറാഴ്ച രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9746-27772 അല്ലെങ്കിൽ 9447-99186-04-87-22-772 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539-08-0053. കാർഷിക സംസ്കാരത്തിന്റെ പെയ്തൊഴിയാത്ത പഴമയുടെ സങ്കല്പങ്ങളെ കൃഷി അനുഭവ പരിജ്ഞാനമാക്കി ചേർപ്പിൽ ഉർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കാറിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു.
വെങ്ങിണിശ്ശേരി സ്വദേശി വിപിൻ ദാസ് ആണ് മരിച്ചത്. കുട്ടനല്ലൂരിൽ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിൽ. മലപ്പാട് ഗ്രാമപഞ്ചായത്ത് എസ് എൻ സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.